ഓം ശാന്തി. 21/6/2021 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, പാവനമാകാനുള്ള ഒരേ ഒരു ഉപായമാണ് ബാബയുടെ ഓർമ്മ. ഓർമ്മയുടെ പരിശ്രമം മാത്രമാണ് അവസാന സമയത്ത് പ്രയോജനപ്പെടുന്നത്. ചോദ്യം, സംഗമയുഗത്തിൽ ഏതൊരു തിലകം നൽകുകയാണെങ്കിൽ സ്വർഗീയ രാജപദവിയുടെ തിലകം ലഭിക്കും? ഉത്തരം, സംഗമയുഗത്തിൽ ഈ ഒരു തിലകം നൽകൂ. നമ്മൾ ആത്മാക്കൾ ബിന്ദുവാണ്, നമ്മൾ ഈ ശരീരമല്ല. ഇത് മാത്രം ഉള്ളിന്റെ ഉള്ളിൽ അയവിറക്കിക്കൊണ്ടിരിക്കൂ. നമ്മൾ ആത്മാക്കളാണ്, നമുക്ക് ബാബയിൽ നിന്ന് സമ്പത്ത് നേടണം. ബാബയും ബിന്ദുവാണ്, നമ്മളും ബിന്ദുവാണ്. ഈ തിലകത്താൽ സ്വർഗീയ രാജ്യപദവിയുടെ തിലകം പ്രാപ്തമാകും. ബാബു പറയുന്നു, ഞാൻ ഗ്യാരന്റി നൽകുകയാണ്, നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ അരകൽപ്പത്തേക്ക് കരയുന്നതിൽ നിന്ന് മുക്തമാകും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പുറമേയുള്ള വ്യർത്ഥമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് ഏകാന്തമായിരുന്ന് ഓർമ്മിക്കാനുള്ള പ്രയത്നം ചെയ്യണം. അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്ത് തന്റെ ചാർട്ട് നോക്കണം. ഭക്തിയിൽ എങ്ങനെ ദാനപുണ്യങ്ങൾക്ക് മഹത്വമുണ്ടോ അതുപോലെ ജ്ഞാനമാർഗത്തിലും ഓർമ്മയ്ക്ക് മഹത്വമുണ്ട്. ഓർമ്മയിലൂടെ ആത്മാവിനെ സദാ ആരോഗ്യമുള്ളതും സദാസമ്പന്നവുമാക്കി മാറ്റണം. അശരീരിയായി മാറാനുള്ള അഭ്യാസം ചെയ്യണം. വരദാനം: വാക്കുകളിലൂടെ ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്യുന്ന മാസ്റ്റർ നോളേജ് ഫുള്ളായി ഭവിക്കട്ടെ. വാക്കുകളിലൂടെ ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്യുന്നവർക്ക് മാസ്റ്റർ നോളേജ് ഫുൾ എന്ന വരദാനം പ്രാപ്തമാകുന്നു. അവരുടെ ഓരോരോ വാക്കുകൾക്കും വളരെയധികം മൂല്യമുണ്ട്. അവരുടെ ഓരോ വാക്കും കേൾക്കാൻ അനേകം ആത്മാക്കൾക്ക് ദാഹമുണ്ടാകും. അവരുടെ ഓരോ വാക്കും സാരം നിറഞ്ഞതായിരിക്കും. അവർക്ക് വിശേഷ സന്തോഷത്തിന്റെ പ്രാപ്തിയുണ്ടാകും. അവരുടെ അടുത്ത് നിറഞ്ഞ ഖജനാവുണ്ടാകും. അതിനാൽ അവർ സദാസന്തുഷ്ടവും ഹർഷിതവുമായിരിക്കും. അവരുടെ വാക്കുകൾ പ്രഭാവം നിറഞ്ഞതായിക്കൊണ്ടിരിക്കും. വാക്കുകളുടെ ദാനം ചെയ്യുന്നതിലൂടെ വാക്കുകളിൽ വളരെയധികം ഗുണങ്ങൾ നിറയും. സ്ലോഗൻ: സ്വരാജ്യത്തിന്റെ അധികാരിയാകുകയാണെങ്കിൽ സമ്പൂർണ്ണ സമ്പത്തിന്റെ അധികാരം ലഭിക്കും. ശാന്തി. ഈ ചിന്തയുണ്ടായിരിക്കണം. ആത്മാവായി നമുക്ക് ബാബയെ തീർച്ചയായും ഓർമ്മിക്കണം. അപ്പോ മാത്രമേ പാവനമായി മാറാൻ കഴിയൂ. മുഴുവൻ പരിശ്രമവും ഇതിനു വേണ്ടി തന്നെയാണ്. ഈ പരിശ്രമമാണ് കുട്ടികൾക്ക് കഴിയാത്തത്. മായ വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഒരു ബാബയുടെ ഓർമ്മ തന്നെ ഇല്ലാതാക്കി മറ്റുള്ളവരുടെ ഓർമ്മ വരുത്തുന്നു. അച്ഛനെ അല്ലെങ്കിൽ പ്രീതമനെ ഓർമ്മിക്കുന്നില്ല. ഇങ്ങനെയൊരു പ്രീതമനെ ചുരുങ്ങിയത് 8 മണിക്കൂർ ഓർമ്മിക്കാനുള്ള സേവനം ചെയ്യണം. അതായത്, പ്രീതമനായ ബാബയ്ക്ക് ഓർമ്മയിലൂടെ സഹായം നൽകണം. അഥവാ കുട്ടികൾക്ക് ബാബയെ ഓർമ്മിക്കണം. ഇത് വളരെ പരിശ്രമമുള്ള കാര്യമാണ്. ഗീതയിലെ മൻ മനാഭവ എന്നുണ്ട്, ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഒരു ബാബയെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കും, മറ്റൊന്നുമില്ല. അവസാന സമയത്ത് ഈ ഓർമ്മയാണ് പ്രയോജനത്തിലേക്ക് വരിക. സ്വയം അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇപ്പോ നമുക്ക് തിരിച്ചു പോകണം. ഇതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കണം. അതിരാവിലെ സ്നാനം കഴിഞ്ഞ് എത്ര ഏകാന്തതയില് മുകളിൽ അല്ലെങ്കിൽ മേൽക്കൂരയിൽ അല്ലെങ്കിൽ ഹാളിൽ പോയിരിക്കും. എത്രത്തോളം ഏകാന്തതയുണ്ടോ അത്രത്തോളം നല്ലത്. നമുക്ക് ബാബയെ ഓർമ്മിക്കണമെന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. ബാബയിൽ നിന്ന് പൂർണമായി സമ്പത്ത് എടുക്കണം. ഈ പരിശ്രമം ഓരോ 5000 വർഷത്തിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യണം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇതിലൊന്നും നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ടതില്ല. ഈ സംഗമത്തിലാണ് നിങ്ങളോട് ബാബ പറയുന്നത്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ സമയത്താണ് ബാബയെ ഓർമ്മിക്കേണ്ടതും.
ബാബ വരുന്നതും സംഗമത്തിലാണ്. മറ്റൊരു സമയത്തും ബാബ വരുന്നില്ല. നിങ്ങളും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചറിയുന്നു. ഒരുപാട് കുട്ടികൾ ബാബയെ മറക്കുന്നു, അതുകൊണ്ട് വളരെയധികം ചതിയിൽ അകപ്പെടുന്നു. രാവണൻ വളരെയധികം ചതിക്കുന്നു. രാവണൻ അരക്കൽപ്പത്തെ ശത്രുവാണ്. അതുകൊണ്ടാണ് ബാബു പറയുന്നത് ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യൂ. എത്ര സമയം നമ്മൾ ബാബയെ ഓർമ്മിച്ചു? ഈ ചാർട്ട് വെക്കൂ. എത്ര കറ ഇളകിയിട്ടുണ്ട്. എല്ലാത്തിന്റെയും ആധാരം ഓർമ്മയാണ്. കുട്ടികൾക്ക് തന്റെ സമ്പത്ത് പ്രാപ്തമാക്കാൻ വേണ്ടി പൂർണമായും പ്രയത്നിക്കണം. നരനിൽ നിന്ന് നാരായണനായി മാറണം. ഇതാണ് സത്യമായ സത്യനാരായണന്റെ കഥ. ഭക്തർ പൗർണമി ദിവസം കഥ കേൾപ്പിക്കാറുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് 16 കലാ സമ്പൂർണരായി മാറണമെന്നറിയാം. സത്യമായ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെയാണ് അങ്ങനെയാകുന്നതും. ശ്രീമതം നൽകുന്നതും ബാബയാണ്. ബാബു പറയുന്നു, ഗൃഹസ്ഥത്തിൽ കഴിയൂ, എന്ത് ജോലി വേണമെങ്കിലും ചെയ്യൂ. ബാബയെ തീർച്ചയായും ഓർമ്മിച്ച് പാവനമാകണം. അത്രമാത്രം. ഓർമ്മിക്കുന്നില്ലെങ്കിൽ രാവണൻ ഇടയ്ക്കിടയ്ക്ക് ചതിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഓർമ്മിക്കാനുള്ള മുഖ്യമായ കാര്യം മനസ്സിലാക്കി തരുന്നത്. ശിവബാബയെ ഓർമ്മിക്കണം. ദേഹസഹിതം ദേഹത്തിന്റെ ഏതൊക്കെ സംബന്ധികളുണ്ടോ അവരെ മറന്ന് സ്വയം ആത്മാവാണെന്ന് ഉറപ്പിക്കും. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരികയാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇല്ലെങ്കിൽ അവസാനം പശ്ചാത്തപിക്കേണ്ടതായി വരും. ഒരുപാട് ചതിക്കപ്പെടും. ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായ അടിയേൽക്കുമ്പോൾ മായ തീർത്തും മുഖം കറുപ്പിക്കും. ബാബ വന്നിരിക്കുന്നത് സുന്ദരമായ മുഖമാക്കി മാറ്റാനാണ്. ഈ സമയം എല്ലാവരും പരസ്പരം മുഖം കറുപ്പിക്കുന്നു, അതായത് പതിതമാക്കുന്നു. സുന്ദരമാക്കി മാറ്റുന്നതൊരു ബാബയാണ്. ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങൾ സുന്ദരമായി സ്വർഗത്തിന്റെ അധികാരികളായി മാറും. ഇത് പതിതമായ ലോകമാണ്. ബാബു വരുന്നത് പതിതരെ പാവനമാക്കി മാറ്റാനാണ്. ബാക്കി നിങ്ങളുടെ ജോലി കാര്യങ്ങളുമായി ബാബയ്ക്കൊരു ബന്ധവുമില്ല. ശരീരത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണമോ അത് ചെയ്തോളൂ. ബാബ മന്മനാഭവ എന്ന് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് പാവന ലോകത്തിന്റെ അധികാരിയായി മാറുക. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. അത്രമാത്രം. പാവനമാകാൻ മറ്റൊരു വഴിയും ഇല്ല. എത്ര ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്താലും എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല. അഗ്നിയിലൂടെ നടന്നു പോവുകയും വരികയും ചെയ്താലും പ്രയോജനമില്ല. വളരെ സഹജമായ കാര്യമാണ്. ഇതിനെയാണ് സഹജമായ യോഗം എന്ന് പറയുന്നത്. സ്വയത്തോട് ചോദിക്കൂ, നമ്മൾ നമ്മളുടെ മധുരമായ ബാബയെ മുഴുവൻ ദിവസത്തിലും എത്ര ഓർമ്മിക്കുന്നു? ഉറക്കത്തിൽ ഒരു പാപവും ഉണ്ടാകുന്നില്ല. അശരീരിയായി മാറുന്നു. പിന്നെ പകൽ സമയത്ത് ഒരുപാട് പാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പഴയ പാപം ഒരുപാടുണ്ട്. ഓർമ്മിക്കാനുള്ള പ്രയത്നമാണ് ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പോൾ ഓർമ്മിക്കാനുള്ള പ്രയത്നം ചെയ്യണം. പുറമേയുള്ള ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളെ ഉപേക്ഷിക്കും. ഇല്ലെങ്കിൽ അന്തരീക്ഷം ഒരുപാട് മോശമാകും. വീട്ടിലെ കാര്യങ്ങളും കൃഷി സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ കുട്ടികളെ ഓർമ്മ വരും, ചിലപ്പോൾ ഗുരുവിന്റെ ഓർമ്മ വരും. സങ്കല്പം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അന്തരീക്ഷത്തെ മോശമാക്കുന്നു. പരിശ്രമിക്കാത്തവര് വിഘ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വളരെ സൂക്ഷ്മമായ കാര്യമാണ്. നിങ്ങളും ഇപ്പോഴാണ് അറിയുന്നത്. പിന്നീടൊരിക്കലും അറിയുന്നില്ല. ബാബ ഇപ്പോഴാണ് സമ്പത്ത് നൽകുന്നത്. പിന്നീട് പകുതി കൽപ്പത്തേക്ക് നിശ്ചിന്തമായിരിക്കുന്നു. ലൗകിക അച്ഛന്റെ ചിന്തകളും പരിധിയില്ലാത്ത അച്ഛന്റെ ചിന്തകളും തമ്മിൽ എത്ര വ്യത്യാസമാണ്. ബാബു പറയുന്നു, ഭക്തി മാർഗത്തിൽ എനിക്ക് എത്ര ചിന്തയാണുള്ളത്. ഭക്തരെന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ ആരും ഓർമ്മിക്കുന്നില്ല. ബാബു പറയുന്നു, നിങ്ങൾക്കൊരുപാട് സുഖം നൽകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ
സ്വർഗത്തിൽ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ബാബയ്ക്കറിയാം എന്റെ കുട്ടികൾ സുഖധാമത്തിലും ശാന്തിധാമത്തിലുമാണ് വസിക്കുന്നത്. മറ്റൊരു മനുഷ്യർക്കും ഇതറിയില്ല. ഇങ്ങനെയൊരു അച്ഛനിൽ നിശ്ചയബുദ്ധികളാകുന്ന കാര്യത്തിലാണ് മായ വിഘ്നമുണ്ടാക്കുന്നത്. ബാബു പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ നിങ്ങളിൽ അടങ്ങിയിട്ടുള്ള വെള്ളിയുടെയും ചെമ്പിന്റെയും തുരുമ്പിന്റെയും കറകൾ ഇല്ലാതാകും. സ്വർണിമയുഗത്തിൽ നിന്ന് വെള്ളിയുഗത്തിലേക്ക് വരുമ്പോൾ രണ്ട് കല കുറയുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. സത്യമായ ബ്രാഹ്മണർക്ക് നല്ല രീതിയിൽ ബുദ്ധിയിലിരിക്കും, ഇല്ലെങ്കിൽ ഇരിക്കില്ല. ഓർമ്മ നിലനിൽക്കില്ല. മുഴുവൻ ആധാരവും ബാബയെ ഓർമ്മിക്കുന്നതിലാണ്. വീണ്ടും വീണ്ടും പറയുന്നു, കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. ബ്രഹ്മാ ബാബയും പറയുന്നു, ശിവബാബയെ ഓർമ്മിക്കൂ. സ്വയം ശിവബാബയും പറയുന്നു, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ആത്മാക്കളോടാണ് പറയുന്നത്. അല്ലയോ കുട്ടികളെ, നിരാകാരനായ പരമാത്മാവ് പോലും ആത്മാവിനോടാണ് പറയുന്നത്. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. ആര് വന്നാലും അവരോട് പറയൂ, അള്ളാഹുവിനെ ഓർമ്മിക്കൂ. മറ്റൊരു ചർച്ചയും പാടില്ല. ഇത്രമാത്രം പറയൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതുമാത്രമുള്ളിൽ അയവിറക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ആത്മാക്കളാണ്. എങ്ങനെയൊരു മഹിമയുണ്ട്! തുളസീദാസ് ചന്ദനമുരച്ചു, തിലകം രഘുവീരൻ നൽകി. അതായത്, ഞാൻ ആത്മാവാണ്, എന്റെ അച്ഛൻ ശിവബാബയാണ്. ഈ ഒരു സ്മൃതി തന്നെ ഉള്ളിൽ അയവിറക്കിക്കൊണ്ടിരിക്കണം. ഈ നിരന്തര സ്മൃതിയുടെ ആധാരത്തിലാണ് സ്വർഗീയ രാജപദവിയുടെ തിലകം പ്രാപ്തമാകുന്നത്. ഇത് സ്ഥൂല തിലകത്തിന്റെ കാര്യമല്ല, രാജ്യതിലകമാണ് ബാബ നൽകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നു, തിലകം വാസ്തവത്തിൽ ഈ സമയത്തെ ഓർമ്മ ചിഹ്നമാണ്. നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത്, അവനവന് രാജ്യപദവിയുടെ തിലകം നൽകുന്നു. നിങ്ങൾക്ക് രാജ്യപദവിയുടെ തിലകം ലഭിക്കും, ഇരട്ട കിരീടധാരിയായി മാറും. രാജ്യപദവിയുടെ തിലകം ലഭിക്കുമർത്ഥം സ്വർഗത്തിലെ മഹാരാജാവും മഹാറാണിയുമായി മാറും. ബാബ ഇത്ര സഹജമായി മനസ്സിലാക്കി തരുന്നു, നമ്മൾ ആത്മാവാണ്, ശരീരമല്ല. എന്നെ മാത്രം ഓർമ്മിക്കൂ. നമുക്ക് ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ ബിന്ദുവിന് സമാനമാണ്. ബാബയും ബിന്ദുവാണ്. ബാബ ജ്ഞാനത്തിന്റെ സാഗരനും സുഖത്തിന്റെ സാഗരനുമാണ്. ബാബ നമുക്ക് വരദാനം നൽകുന്നു. ബാബ ബ്രഹ്മാ ബാബയുടെ അടുത്താണ് ഇരിക്കുന്നത്. ഗുരു തന്റെ ശിഷ്യനെ അടുത്തിരുത്തിയാണ് പഠിപ്പിക്കുക. ബാബയും അരികത്തിരിക്കുകയാണ്. കുട്ടികളോട് പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. സത്യയുഗത്തിൽ നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ ബാബയെ അറിയുന്നില്ല. നമ്മൾ ആത്മാക്കൾക്ക് ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കണം. ഡ്രാമ അനുസരിച്ച് നിങ്ങളുടെ പാർട്ട് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആയുസ് സത്യയുഗത്തിൽ ഉയർന്നതും പവിത്രവുമായിരിക്കുന്നത്. സത്യയുഗത്തിൽ ആയുസ് ഉയർന്നതായിരിക്കും, കലിയുഗത്തിൽ കുറവായിരിക്കും. സത്യയുഗത്തിൽ യോഗികളും കലിയുഗത്തിൽ ഭോഗികളും. യോഗികൾ പവിത്രമായിരിക്കും. സത്യയുഗത്തിൽ രാവണ രാജ്യമേ ഇല്ല. ആയുസ് ഉയർന്നതായിരിക്കും. കലിയുഗത്തിൽ ആയുസ് വളരെ ചെറുതായിരിക്കും. ഇതിനെ കർമ്മഭോഗമെന്ന് പറയുന്നു. സത്യയുഗത്തിൽ ഒരിക്കലും ദുർമരണങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ബാബു പറയുന്നു, ബാബയെ തിരിച്ചറിയുകയാണെങ്കിൽ ശ്രീമതത്തിലൂടെ മുന്നേറൂ. ഒരു ബാബയെ ഓർമ്മിക്കൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. നമുക്കിപ്പോ തിരിച്ചു പോകണം. ഈ ശരീരം ഉപേക്ഷിക്കണം. ബാക്കിയുള്ള സമയം സേവനത്തിൽ ഉപയോഗിക്കണം. നിങ്ങൾ കുട്ടികൾ വളരെ ദരിദ്രരാണ്. അതിനാൽ ബാബയ്ക്ക് ദയ തോന്നുന്നു. നിങ്ങൾ വൃദ്ധർക്കും കൂനികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. വൃദ്ധരെ കൂനികളെന്നാണ് പറയുന്നത്. വൃദ്ധർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു, ബാബയെ ഓർമ്മിക്കൂ.
നിങ്ങളോട് ആരെങ്കിലും എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയൂ, ഗീതാ പാഠശാലയിലേക്കാണ് പോകുന്നത്. ഇവിടെ കൃഷ്ണന്റെ ആത്മാ 84 ജന്മമെടുത്ത് ഇപ്പോൾ ശുബാബയിൽ നിന്ന് ജ്ഞാനമെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പ്രദർശിനികളിലൊക്കെ എത്രയാണ് ചിലവഴിക്കുന്നത്? ഇന്നയാൾ വളരെ നല്ല രീതിയിൽ പ്രഭാവിതരായി എന്ന് എഴുതാറുണ്ട്. എന്നാൽ ബാബു പറയുന്നു, ആരും ഇങ്ങനെ എഴുതാറില്ല. ഈ സമയം പരിധിയില്ലാത്ത ബാബ വന്ന് ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെ സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നു. ബാബയ്ക്ക് മനസ്സിലാകും, ഒരാൾക്കുപോലും നിശ്ചയമില്ല. ഈ ജ്ഞാനം വളരെ നല്ലതാണെന്ന് പറഞ്ഞ് പ്രഭാവിതരാകുക മാത്രമാണ് ചെയ്യുന്നത്. എണിപടിയിൽ ശരിയായ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ സ്വയം യോഗത്തിലിരുന്ന് തമോ പ്രധാനത്തിൽ നിന്ന് സതുപ്രധാനമായി മാറുക അത് ചെയ്യുന്നില്ല. ഇത്രമാത്രം പറയുന്നു, പരമാത്മാവിൽ നിന്ന് സമ്പത്ത് പ്രാപ്തമാക്കാനുള്ള ജ്ഞാനം വളരെ നല്ലതാണ്. എന്നാൽ സ്വയം സമ്പത്ത് പ്രാപ്തമാക്കുന്നില്ല, ഒരു പുരുഷാർത്ഥവും ചെയ്യുന്നില്ല. ഒരുപാട് പ്രജകളുണ്ടാകും, എന്നാൽ രാജാവായി മാറാൻ പരിശ്രമമുണ്ട്. ഓരോരുത്തരും അവനവന്റെ ഹൃദയത്തോട് ചോദിക്കണം, ഏതുവരെ നമ്മൾ ബാബയുടെ ഓർമ്മയിലൂടെ ഹർഷിതമായിരിക്കുന്നു? നമ്മൾ വീണ്ടും മുൻപത്തെ പോലെ ദേവതയായി മാറുന്നു? ഇങ്ങനെയെല്ലാം സ്വയം അവനവനോടൊപ്പം ഏകാന്തമായിരുന്ന് സംസാരിക്കൂ, ശ്രമിച്ചു നോക്കൂ, ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ എങ്കിൽ ബാബ ഉറപ്പു നൽകുന്നു, നിങ്ങൾ പകുതി കൽപ്പത്തേക്കൊരിക്കലും കരയില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നു, ബാബയാണ് വന്ന് നമ്മളെ മായാ രാവണന്റെ മീതെ വിജയം പ്രാപ്തമാക്കി തരുന്നത്. ആരെത്ര പ്രയത്നിച്ചാലും അവനവന് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് പോകും. പഴയ ലോകത്തിലെ കണക്കും കാര്യങ്ങളും എല്ലാം ഇല്ലാതാക്കുകയും വേണം. കാരണം നിങ്ങൾക്ക് തമോ പ്രധാനത്തിൽ നിന്ന് സതുപ്രധാനമായി മാറണം. പാവനമായി മാറാനുള്ള യുക്തി പറഞ്ഞു തരുന്നു, ഇത് കണക്കെടുപ്പിന്റെ സമയമാണ്. എല്ലാവരുടെയും വിനാശമുണ്ടാകണം, പുതിയ ലോകത്തിന്റെ സ്ഥാപനയുണ്ടാകണം. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ മൃത്യു ലോകത്തിൽ നിന്ന് ഈ ശരീരം ഉപേക്ഷിച്ച് പിന്നീട് പുതിയ ലോകമാകുന്ന അമരലോകത്തിലേക്ക് പോകും. നമ്മൾ പഠിക്കുന്നത് തന്നെ പുതിയ ലോകത്തേക്ക് വേണ്ടിയാണ്. ഭാവിയിലേക്ക് വേണ്ടി പഠിപ്പിക്കുന്ന മറ്റൊരു പാഠശാലയില്ല. ശരിയാണ്, ഒരുപാട് ദാനപുണ്യങ്ങൾ ചെയ്യുന്നവർ രാജാവിന്റെ അടുത്തുപോയി ജന്മമെടുക്കും. വായിൽ സ്വർണക്കരണ്ടി എന്നാണ് പറയുന്നത്. അത് സത്യയുഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. കലിയുഗത്തിലെ രാജാക്കന്മാരുടെ അടുത്ത് ജന്മമെടുക്കുന്നവർക്കും ലഭിക്കുന്നു. എന്നാലും ഇവിടെ ഒരുപാട് പ്രകാരത്തിലുള്ള ദുഃഖമാണ്. നിങ്ങൾക്ക് ഭാവി 21 ജന്മത്തേക്ക് വേണ്ടി ഒരു ദുഃഖവുമില്ല. ഒരിക്കലും രോഗിയാകില്ല. സ്വർഗത്തിൽ വായിൽ സ്വർണക്കരണ്ടിയായിരിക്കും. ഇവിടെ അല്പകാലത്തേക്കുള്ള രാജ്യപദവിയാണ്. നിങ്ങളുടേത് 21 ജന്മത്തേക്കുള്ളതാണ്. നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിക്കണം, പിന്നീട് മനസ്സിലാക്കി കൊടുക്കണം. ഭക്തി മാർഗത്തിൽ ആരും രാജാവാകില്ല എന്നില്ല. കോളേജോ ആശുപത്രിയോ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ വളരെ നല്ല ആരോഗ്യമുണ്ടായിരിക്കും. ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇവർക്ക് മുഴുവൻ ആയുസ്സിലും ഒരു പനി പോലും വന്നിട്ടില്ല. വലിയ ആയുസ്സായിരിക്കും, ഒരുപാട് ദാനപുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആയുസ്സും വർദ്ധിക്കുന്നു. ഇവിടെ നിങ്ങൾ യോഗത്തിലൂടെ സദാ ആരോഗ്യമുള്ളവരും സമ്പന്നരുമായി മാറുന്നു. യോഗത്തിലൂടെ നിങ്ങൾക്ക് 21 ജന്മത്തേക്കുള്ള ചികിത്സയാണ് ലഭിക്കുന്നത്. ഇവിടെ വളരെ വലിയ ഹോസ്പിറ്റലും വളരെ വലിയ കോളേജുമുണ്ട്. ബാബ ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു. ബാബ പറയുന്നു, ആർക്കെവിടെ ആനന്ദം തോന്നുന്നുവോ, എവിടെ പ്രിയമാണോ അവിടെ പോയി പഠിക്കാം. നമ്മുടെ സെന്ററിലേക്ക് തന്നെ വരണം. എന്തുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് പോകുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആർക്കെവിടെ വേണോ അവിടേക്ക് പോകാൻ പറ്റും. കാര്യം ഒന്നു തന്നെയാണ്,
മുരളി പഠിച്ച് കേൾപ്പിക്കുന്നു. മുരളി മധുബനിൽ നിന്നാണ് പോകുന്നത്. പിന്നെ ചിലരെല്ലാം വിസ്തരിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നു. മറ്റു ചിലർ വെറുതെ വായിച്ചു കേൾപ്പിക്കുന്നു. പ്രഭാഷണം ചെയ്യുന്നവർ നല്ല രീതിയിൽ രസിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എവിടെ പ്രഭാഷണം ഉണ്ടായാലും ആദ്യമാദ്യം പറയൂ. ശുബാബ് പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മങ്ങളെല്ലാം വിനാശമാകും, പാവനമായി പാവനലോകത്തിന്റെ അധികാരിയായി മാറും. എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പുറമേയുള്ള വ്യർത്ഥമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് ഏകാന്തമായിരുന്ന് ഓർമ്മിക്കാനുള്ള പ്രയത്നം ചെയ്യണം. അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്ത് തന്റെ ചാർട്ട് നോക്കണം. ഭക്തിയിൽ എങ്ങനെ ദാനപുണ്യങ്ങൾക്ക് മഹത്വമുണ്ടോ അതുപോലെ ജ്ഞാനമാർഗത്തിലും ഓർമ്മയ്ക്ക് മഹത്വമുണ്ട്. ഓർമ്മയിലൂടെ ആത്മാവിനെ സദാ ആരോഗ്യമുള്ളതും സദാ സമ്പന്നവുമാക്കി മാറ്റണം. അശരീരിയായി മാറാനുള്ള അഭ്യാസം ചെയ്യണം. വരദാനം: വാക്കുകളിലൂടെ ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്യുന്ന മാസ്റ്റർ നോളേജ് ഫുള്ളായി ഭവിക്കട്ടെ. വാക്കുകളിലൂടെ ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്യുന്നവർക്ക് മാസ്റ്റർ നോളേജ് ഫുൾ എന്ന വരദാനം പ്രാപ്തമാകുന്നു. അവരുടെ ഓരോരോ വാക്കുകൾക്കും വളരെയധികം മൂല്യമുണ്ട്. അവരുടെ ഓരോ വാക്കും കേൾക്കാൻ അനേകം ആത്മാക്കൾക്ക് ദാഹമുണ്ടാകും. അവരുടെ ഓരോ വാക്കും സാരം നിറഞ്ഞതായിരിക്കും. അവർക്ക് വിശേഷ സന്തോഷത്തിന്റെ പ്രാപ്തിയുണ്ടാകും. അവരുടെ അടുത്ത് നിറഞ്ഞ ഗജന ഉണ്ടാകും. അതിനാൽ അവർ സദാസന്തുഷ്ടവും ഹർഷിതവുമായിരിക്കും. അവരുടെ വാക്കുകൾ പ്രഭാവം നിറഞ്ഞതായിക്കൊണ്ടിരിക്കും. വാക്കുകളുടെ ദാനം ചെയ്യുന്നതിലൂടെ വാക്കുകളിൽ വളരെയധികം ഗുണങ്ങൾ നിറയും. സ്ലോഗൻ: സ്വരാജ്യത്തിന്റെ അധികാരിയാകുകയാണെങ്കിൽ സമ്പൂർണ്ണ സമ്പത്തിന്റെ അധികാരം ലഭിക്കും. ഓം ശാന്തി.